2024 ബി ജെ പി സ്ലോഗനാണ് മോദി ഗ്യാരണ്ടി. ഈ സ്ലോഗൻ വന്ന സമയത്ത് ഒരുപാട് പേർ ഇതിനെ കളിയാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇനി കോൺഗ്രസിൻ്റെ രാഹുൽ ഗ്യാരണ്ടി എന്ന് അമേഠിയിൽ പറയാൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ രാഹുലിനോ ധൈര്യമുണ്ടോ? ഇതൊക്കെ പറയണമെങ്കിൽ അവിടെ എന്ത് ചെയ്തു? റായ്ബെറേലിയിൽ പറയാൻ പറ്റുമോ? അവിടെ എന്ത് ചെയ്തു? രണ്ടിടത്തും മത്സരിച്ച് കഴിഞ്ഞാൽ തോറ്റു തൊപ്പിയിടും. അവിടെ കോൺഗ്രസിന് മത്സരിക്കാൻ അക്ഷരാർത്ഥത്തിൽ പേടി തന്നെയാണ്. കാരണം അവരുടെ കുടുംബ സീറ്റ്, ഗാന്ധി കുടുംബമായി ബന്ധമുള്ള വോട്ടേഴ്സ് പോലും ഇവർക്ക് വോട്ട് ചെയ്യില്ലെന്ന് ഉറപ്പാണ്. അതുതന്നെയല്ലേ ഇന്ത്യയിൽ സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് യു പിയിൽ ഈ പാർട്ടിയെ എടുത്ത് ദൂരെ കളഞ്ഞിരിക്കുന്നത്. താൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് അറിയുന്നത് കൊണ്ടാണ് ഇനി ആകെയുള്ള കച്ചിത്തുരുമ്പ് എന്ന പോലെ വയനാട് മണ്ഡലത്തിലേക്ക് രാഹുൽ പോയ പോലെ തിരിച്ചു വന്നിരിക്കുന്നത്. വയനാട് മടുത്തു എന്ന് പറഞ്ഞു പോയ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ തന്നെ വരുമെന്ന് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ടായിരുന്നു, അറിയാമായിരുന്നു. കാരണം അമേഠിയയിലും റായ്ബറേലിയിലും ചെന്നിട്ട് ഒരു കാര്യവും ഇല്ലെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ. വയനാട് UDF മണ്ഡലമാണ്, അവിടെ ജയസാധ്യത വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ വന്നാൽ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് ഇനി കാര്യമുള്ളൂ. ഗാന്ധി കുടുംബത്തിൻ്റെ തട്ടകമായ അമേഠിയിലും അതുപോലെ റായ്ബറേലിയിലും നിന്ന് തോറ്റാൽ ഇതിൽ കൂടുതൽ വേറെ നാണക്കേട് രാഹുൽ ഗാന്ധിക്ക് വേറെ ഇല്ല. അമേഠിയിൽ ഇപ്പോഴും സ്മൃതി ഇറാനി തന്നെയാണ് മത്സരിക്കുന്നത്. 2019 സ്മൃതി ഇറാനിയോട് തോറ്റതാണ് ഈ രാഹുൽ. അതിനുശേഷം വയനാട്ടിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ ജയിച്ചു. രാഹുലിനെ സംബന്ധിച്ച് രാഹുലിന് സേഫ് ആയിട്ടുള്ള ഒരു ഇടമാണ് വയനാട്. പിന്നെ രാഹുലിന് നഷ്ടമായ ഉത്തരേന്ത്യൻ സീറ്റുകൾ ഒരർത്ഥത്തിൽ രാഹുൽ തന്നെയല്ലേ ഇല്ലാതാക്കിയിട്ടുള്ളത്? ഈ ഓരോ മനുഷ്യനും ഓരോ ജോലിയാണ് പറഞ്ഞിട്ടുള്ളത്. രാഹുലിന് രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളതല്ല, അയാൾക്ക് അതിനുള്ള കഴിവില്ല എന്ന് സ്വന്തം കുടുംബത്തിന് പോലും നന്നായിട്ട് അറിയുന്ന ഒരു കാര്യം തന്നെ. എന്നിട്ടും ഒരു പെപ്പറ്റിനെ പോലെ മറ്റുള്ളവരുടെ മുന്നിൽ കോമാളി രൂപത്തിൽ എന്തിനാണ് ഈ രാഹുലിനെ അവതരിപ്പിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അമേഠിയിലും അതുപോലെ റായ്ബറേലിയിലും രാഹുൽ 3-ഓ 4-ഓ തവണ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് സോണിയാഗാന്ധി ആയിരുന്നു, അതിനു മുൻപ് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇവർ ഈ മണ്ഡലങ്ങളൊന്നും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ അതിനുശേഷം BJP നിന്നും സ്മൃതി ഇറാനി വന്ന ശേഷമാണ് വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടെ ചെയ്യാത്തതായി ഒന്നുമില്ല സ്മൃതി ഇറാനി. വലിയ മാറ്റങ്ങൾ ഇറാനി കൊണ്ടുവന്നു. ഗാന്ധി ഫാമിലി എന്ന ലേബലും വെച്ച് നടക്കുകയല്ലാതെ ഇവരിവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അതുപോലെ റായ്ബറേലിയിൽ സോണിയാഗാന്ധി മത്സരിക്കില്ല. പ്രിയങ്കാഗാന്ധി മത്സരിച്ചാൽ അവിടെ തോറ്റുപോകുമെന്ന് ഉറപ്പുമാണ്. UPയിൽ ഒന്നും ഒറ്റ സീറ്റ് പോലും കിട്ടിയില്ലല്ലോ, കിട്ടില്ല ഉറപ്പാണ്. പിന്നെ വയനാട്ടിൽ മത്സരിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? വയനാട് UDF മണ്ഡലമായതുകൊണ്ട് തന്നെയാണ്. അവിടെ ഒന്നും ചെയ്യാതെ ഇരുന്നാലും, വെറുതെ ഇരുന്നാൽ പോലും കോൺഗ്രസ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇനി രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ആനിരാജ അവിടെ ജയിച്ചേനെ. രണ്ടും ദേശീയ പ്രതിനിധികളാണല്ലോ. ഈ വയനാടിന് വേണ്ടി രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തിട്ടില്ല. ഇടയ്ക്ക് വന്ന് കയ്യും വീശി ടാറ്റയും കാണിച്ചു പോകുമെന്നല്ലാതെ ഒന്നും ചെയ്യാൻ അറിയില്ല അതിന്. ഒന്നാമത് മലയാളം പോലും അറിയില്ല. എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയാൽ പോലും ഭാഷ അറിയുന്ന ഇടത്ത് പോലും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടാണ് ഈ വയനാട്ടിൽ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ പോയിട്ട് പറയാൻ പോലും അറിയില്ല. വയനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ രാത്രി സഞ്ചാരമാണ്. അതുപോലും ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ വന്യജീവി പ്രശ്നത്തിൽ ഒരു വാക്ക് മിണ്ടിയിട്ടുണ്ടോ രാഹുൽ ഗാന്ധി? വന്ന് കണ്ടു, സമാധാനിപ്പിച്ചു എന്നല്ലാതെ ജനങ്ങൾക്ക് ആർക്കും ഒരു മതിപ്പില്ല അദ്ദേഹത്തെക്കുറിച്ച്. എന്നാൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് ചിന്തിക്കുന്നില്ല രാഹുൽ. രാജ്യം മുഴുവനും ഈ പദയാത്രയും നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാകണം രാഹുൽ വന്നാൽ കാര്യമുണ്ടാകുമെന്നുള്ളത്. അതിന് എന്തെങ്കിലും ചെയ്ത് കാണിച്ചു കൊടുക്കണം. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഒരു ഉഴപ്പനാണ്.
ഇനി രാഹുൽ ഗാന്ധി എവിടെ പോയാലും ജയിക്കില്ല ഈ വയനാട് അല്ലാതെ തന്നെ. രാഹുൽ ഗാന്ധി മോദിയെ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വാരണാസിയിൽ പോയി മത്സരിക്കാം. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സ്റ്റേറ്റാണ് യു പി. യു പിയിൽ നിന്നും ജയിച്ചാൽ മാത്രമേ ഇന്ത്യയിൽ ജയിക്കാൻ കഴിയുള്ളൂ. ഈ മോദി ഗുജറാത്ത് കളഞ്ഞിട്ടാണ് ഇപ്പോൾ വാരണാസിയിൽ വന്ന് മത്സരിക്കുന്നത്. അതുകൊണ്ടിപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വാരണാസി ഇപ്പോൾ ഭയങ്കര സംഭവമായി മാറിയില്ലേ? അതായത് വളരെ മാറ്റം കൊണ്ടുവന്നു ഗംഗാ ക്ലീനിങ്. വാരണാസിയുടെ നമ്പർ വൺ ആവശ്യമായിരുന്നു ഈ ഗംഗാ ക്ലീനിങ്. അത് വലിയ സക്സസ് ആയി തന്നെ മാറിയില്ലേ? 50 വർഷത്തോളം തിരിഞ്ഞു നോക്കാത്ത ഒന്നായിരുന്നു ഈ ഗംഗ. അതിനെ മോദി മാറ്റിയെടുത്തില്ലേ? ഒരു നാടിൻ്റെ പ്രധാന ആവശ്യം തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റം കൊണ്ടുവരണം. ഇതൊന്നും രാഹുലിന് അറിയില്ല. പറഞ്ഞു കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. ഇനി വയനാട്ടിൽ മത്സരിച്ചാൽ ജയിക്കും എന്നേ ഉള്ളൂ. മറ്റ് മാറ്റമൊന്നും വരാൻ പോകുന്നുമില്ല. വയനാടിൻ്റെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാഹുലിന് സാധിച്ചാൽ അതൊരു പക്ഷേ അയാളുടെ ഇമേജിനെ തന്നെ മാറ്റും, ഉറപ്പാണ്.